അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തുഹു. ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള പ്രാർത്ഥിച്ചുകൊണ്ടും പ്രതീക്ഷ വെച്ചുകൊണ്ടുമുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഇതിനിടയിലാണ് അർജുൻ്റെ ഭാര്യയ്ക്ക് കോഴിക്കോട് ഒരു ബാങ്കിൽ ജോലി ലഭിക്കുമെന്നുള്ള ഒരു ആശ്വാസ വാർത്ത നമ്മൾ കേൾക്കാൻ സാധിച്ചത്. ഇതിനിടയിലാണ് നമ്മൾ 2 ദിവസം മുൻപ് ഷിരൂറിന് 60 കിലോമീറ്റർ അകലെ ഗോകർണ എന്ന് പറയുന്ന സ്ഥലത്ത് പുരുഷൻ്റെ ഒരു ജഡം കടലിൽ ഒഴുകി നടക്കുന്ന രീതിയിൽ നമ്മൾ കണ്ടെത്തിയത്. ആ വാർത്ത വന്ന ഉടനെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട ചാനലുകളും അത് അർജുൻ്റെ ബോഡിയായിരിക്കും എന്ന് സംശയിച്ചുകൊണ്ടുള്ള വാർത്തകളായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ജാർഖണ്ഡ് സ്വദേശിയായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ബോഡിയാണെന്നാണ് പിന്നീട് നമ്മൾക്കെല്ലാവർക്കും അറിയാൻ സാധിച്ചത്. ആ ഒരു ബോഡി കണ്ട ഉടനെ ഒരുപാട് ആളുകൾ അത് അർജുൻ്റെ ബോഡി ആയിരിക്കല്ലേ എന്നാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം അവരുടെ മനസ്സിലും ഇപ്പോഴുമുള്ളത് അർജുൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ആ ബോഡി കണ്ട സമയത്ത് വേറൊരു കൂട്ടം ആളുകൾ അത് സന്തോഷിക്കുകയായിരുന്നു. അത് അർജുൻ്റെ ബോഡിയാണെങ്കിൽ ആ അവസാന സമയം ആ ബോഡി കണ്ടിട്ടെങ്കിലും അവരുടെ ആ കുടുംബത്തിന് ഒരു ആശ്വാസം ലഭിക്കുമല്ലോ എന്നുള്ള ഒരു വികാരമായിരുന്നു ആ ഒരു സന്തോഷത്തിൽ കാണാൻ സാധിച്ചത്. കാരണം നമുക്കറിയാം അർജുനെ കാണാതായിട്ട് ഇപ്പോൾ 24 ദിവസത്തോളമായി. അതുകൊണ്ട് തന്നെ അർജുൻ ഇനി ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നുപോലും സംശയമാണ് കൂടുതൽ ഭൂരിപക്ഷം ആളുകൾക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ബോഡി കിട്ടിയ സമയത്ത് ആ അവസാന നിമിഷമെങ്കിലും ആ ബന്ധുക്കൾക്ക് ആ അർജുൻ്റെ ബോഡിയാണെങ്കിൽ അത് കൊണ്ടുകൊണ്ട് അർജുൻ മരണപ്പെട്ടുവല്ലോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് അർജുൻ്റെ ഓർമ്മകളുമായി മുന്നോട്ട് പോകാമല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ടായിരിക്കാം ആ ആളുകൾ ആ ഒരു ബോഡി കണ്ടപ്പോൾ സന്തോഷിക്കാനുണ്ടായ കാരണം. അർജുനു വേണ്ടിയും ലോറിക്ക് വേണ്ടിയുമുള്ള തിരച്ചിൽ തുടങ്ങുന്നതുമായി കാത്തിരിക്കുകയാണ് ലോക മലയാളി സമൂഹം. ആ ഒരു തിരച്ചിൽ ആരംഭിച്ച് അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ഒരു തീരുമാനത്തിൽ അർജുനുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഇന്ന് അർജുനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ കാണാൻ സാധിച്ചു. അത് കൊല്ലം ജില്ലയിലുള്ള മൂരാരി തന്ത്രിയുടെ ഒരു വീഡിയോ ആയിരുന്നു. ആ ഒരു തന്ത്രിയെ മറ്റൊരാൾ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട്, തന്ത്രി പറയുന്നുണ്ട്, അർജുൻ തിരിച്ചു വരും എന്ന് തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. അർജുനെ കാണാതായ സമയത്തും ഈ പറയപ്പെട്ട മൂരാരി തന്ത്രി ഇന്ന സ്ഥലത്ത് തിരയുകയാണെങ്കിൽ അവിടെ നിന്നും അർജുനെ കിട്ടും എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തന്ത്രിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാകട്ടെ എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഈ തന്ത്രി പറഞ്ഞ ഭൂരിപക്ഷം കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളോട് വ്യക്തമായിട്ട് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളും ആ ഇൻ്റർവ്യൂവിലൂടെ കേൾക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ ആ തന്ത്രിയുടെ വാക്കുകൾ യാഥാർത്ഥ്യമാണെങ്കിൽ മണ്ണിടിച്ചിൽ നടന്ന സമയത്ത് അർജുൻ്റെ വണ്ടിയിലേക്ക് പാറക്കല്ലുകൾ വീഴുകയും തുടർന്ന് അർജുൻ്റെ വണ്ടി പുഴയിലേക്ക് വീഴുകയും തുടർന്ന് അർജുൻ പുറത്തേക്ക് വീഴുകയും ഒഴുകിയൊഴുകി ഏതെങ്കിലും ഗ്രാമത്തിൽ ഇപ്പോഴും അർജുൻ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന.